നമസ്കാരം. ലോക യുവജന ഫെഡറേഷൻ സാർവദേശീയ പ്രസിഡന്റും കവിയും എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനും സർവവിശേഷണങ്ങളുള്ള മികച്ച പാർലമെൻറ്ററിയും കൂടിയായ ശ്രീ ബിനോയ് വിശ്വം എം പി ആണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സർ, നമസ്കാരം. ഓക്കെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ലക്ഷദ്വീപുമായിട്ട്, ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്, ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഈ ടെറിട്ടറി യൂണിയൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആ യൂണിയൻ അത് രൂപീകരിച്ചപ്പോൾ ഒരു ഐക്യം ഉണ്ടായിരുന്നു, എ കെ ജി, നെഹ്റു, അങ്ങനെ ഒരു ഐക്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സമരത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ ഇടത് എം പിമാരും കേരളത്തിലെ കോൺഗ്രസ് എം പിമാരും ഒന്നിച്ചൊരു സമരം അനിവാര്യമല്ലേ, ഒരു സംയുക്ത സമരമായി ഈ ഒരു സമരത്തിനെ പരിഗണിച്ചുകൂടെ, സംയുക്ത സമരം നടത്തിയാൽ എന്താണ്? ലക്ഷദ്വീപിന് വേണ്ടിയുള്ള സമരത്തിൽ ഞങ്ങൾക്ക് ആ ജനതയോടൊപ്പം നിൽക്കാൻ മനസ്സുള്ള ആരുമായും കൈകൊടുത്തു കുടിക്കാൻ മടിയില്ല, ആരുമായും. പിന്നെ വളരെ ശരിയാണ്, ലക്ഷദ്വീപിന് ഈ ഒരു യൂണിയൻ ടെറിട്ടറി പദവി വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് 50-കളുടെ ആരംഭത്തിൽ പാർലമെൻറ്റിൻ്റെ തുടക്കത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി ലീഡറായ സഹ എ കെ ജി ആണ്. എ കെ ജി ഈ കാര്യം കാണിച്ചുകൊണ്ട് അയച്ചൊരു കത്തിനോട് അന്നത്തെ പ്രധാനമന്ത്രി, അതൊക്കെ വലിയ കാലമാണ്. അതൊക്കെ ഐക്യം മാത്രമല്ല, അതിനോട് അത് ഉൾക്കൊള്ളാനും അതിൻ്റെ ആവശ്യത്തിൻ്റെ ശരികളെ ബോധ്യപ്പെടാനും ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടാനും ഒക്കെ ഉള്ള ഒരു വലിയ മനസ്സുള്ള ഒരു പ്രധാനമന്ത്രി അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമായ കാലവിളംബം കൂടാതെ ആ നീക്കമുണ്ടായി. ആ കേന്ദ്ര ഭരണപ്രദേശത്തിന് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു. ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്ററായി മോക്കോത്ത് രാവുണ്ണിയെ നിശ്ചയിച്ചു. അദ്ദേഹം അവിടെ തന്നെ ചുമതലയേറ്റു. അദ്ദേഹം ലക്ഷദ്വീപിലെ ജനങ്ങൾക്കൊപ്പം ജീവിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് ലക്ഷദ്വീപിനെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ നയിച്ചു മുന്നോട്ട്. അതെല്ലാം ഓർക്കണം, ആ ഓർമ്മകളൊക്കെ ഉണ്ട് ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷം അതുകൊണ്ടാണ് ഇടതുപക്ഷമാകുന്നത്, വെറുതെ മുദ്രാവാക്യത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അവകാശവാദം മാത്രമല്ല, അതിൻ്റെ വിശ്വാസവും അതിൻ്റെ പ്രവർത്തന ശൈലിയും അതിൻ്റെ ബോധത്തിലുമെല്ലാം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ലക്ഷദ്വീപിന് വേണ്ടിയുള്ള സമരത്തിൽ കണ്ടല്ലോ, ഈ അസംബ്ലിയിൽ ലക്ഷദ്വീപിന് വേണ്ടി പാസാക്കിയ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം ഉണ്ടായില്ല. കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നതും നിൽക്കേണ്ടതും ലക്ഷദ്വീപിൻ്റെ കൂടെയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഐക്യം അവിടെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രതിപക്ഷം അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്കിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ റോളിനെ ഒരിക്കലും നിരാകരിക്കുന്നില്ല ഞങ്ങൾ. പക്ഷേ ഒരു ഔദ്യോഗിക പ്രമേയത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്നത് ഭരണപക്ഷമാണ്, ഇടതുപക്ഷമാണ് ഭരണപക്ഷം. ഇടതുപക്ഷം അവിടെ അത് ഞങ്ങളത് മാത്രമാക്കി ചുരുക്കാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. എന്തുകൊണ്ടാണ് അപ്പോൾ ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? ഈ സംയുക്ത സമരം ഇപ്പോൾ അങ്ങ് സ്വാഗതം ചെയ്തു ഇതിനെ, അപ്പോൾ എന്താണ് ഒരു തടസ്സം ഒരു സംയുക്ത സമരമായി നീങ്ങുന്നതിൽ? എന്താണ് ഒരു തടസ്സം? ഞാനിപ്പോൾ കത്തയച്ച് കഴിഞ്ഞിട്ടുണ്ട് പാർലമെൻറ്റിലെ കോൺഗ്രസ് നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക്. ഞങ്ങളെല്ലാം കത്തയച്ചിട്ടുണ്ട് ഒറ്റക്കൊറ്റയ്ക്ക് പാർട്ടികളുടെ പേരിൽ, എം പിമാരെ തന്നെ, സി പി ഐയും സി പി എമ്മും എല്ലാം അയച്ചിട്ടുണ്ട്. ഞാൻ ആ കത്തിൽ പറയുന്നത് അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ പറയുന്ന ആശയം ലക്ഷദ്വീപിന് വേണ്ടി ഒന്നിക്കാൻ തയ്യാറാകുന്ന എല്ലാ പാർട്ടികളുടെയും പാർലമെൻ്ററി പ്രാതിനിധ്യത്തിൽ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് സംയുക്ത കത്ത് അയക്കണമെന്നും ആ കത്തിൻ്റെ ഡ്രാഫ്റ്റിങ്ങിലും അയക്കുന്നതിലും എല്ലാമുള്ള നേതൃത്വം എടുക്കേണ്ടത് കോൺഗ്രസ് ആയിരിക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹം ആ മുൻകൈ എടുക്കണമെന്നാണ് ആ കത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന് മറുപടി എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്, അദ്ദേഹവും കത്തയച്ചിട്ടുണ്ട്, ഈ കാര്യം ഗൗരവമായിട്ട് കാണാം എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംയുക്തമായിട്ട് നീങ്ങും അവരുടെ ഭാഗത്ത് നിന്നും. എന്താണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ഒരു കാരണം വളരെ വ്യക്തമാണ്, ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് കാരണം. ഇതൊരു പ്രഫുൽ കെ പട്ടേലിൻ്റെ മാത്രം ഒരു വ്യക്തിപരമായ കാര്യമല്ല ഇത്, അദ്ദേഹം ഒരു കളിപ്പാവയാണ്, ചട്ടുകമാണ്. ബി ജെ പി ആർ എസ് എസ് നയങ്ങൾ
നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് വന്ന് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ്റെ ഒരു ഒരു പ്രവർത്തനം. അതിനകത്ത് ധാർഷ്ട്യമുണ്ട്, വിവരക്കേടുണ്ട്, ധിക്കാരമുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ത്യയെ അറിയായികയുണ്ട്, ജനങ്ങളെ മനസ്സിലാക്കായികയുണ്ട്, ഭരണഘടനയെ പറ്റിയുള്ള കടുത്ത അനാദരമുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് വന്നതാണ്. പക്ഷെ അതൊന്നും വ്യക്തിപരമല്ല, ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല അത്. അതൊരു നയത്തിൻ്റെ പ്രശ്നമാണ്. ആ നയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറഞ്ഞയച്ചിരിക്കുന്ന ബി ജെ പിയുടെയും അതിനേക്കുള്ളവരി ആർ എസ് എസിൻ്റെയും നയമാണ്. ആ നയം എന്താ പറയുന്നത്? ആ നയത്തിൻ്റെ മൗലികമായ പ്രശ്നം രാഷ്ട്രത്തിന് ഒരു മതമുണ്ട് എന്ന് ആ നയം ചിന്തിക്കുന്നു. ആ നയം ബ്രാഹ്മണ്യത്തെ അടിസ്ഥാനമാക്കിയ ഹിന്ദുമതമാണെന്നും അവർ വിശ്വസിക്കുന്നു. വർഗീയമായ ഒരു, അത് ഇന്ത്യാ വിരുദ്ധമാണത്. അത് ഇന്ത്യയുടെ ആത്മാവായ ഭരണഘടനയുടെ ലംഘനമാണത്. പക്ഷെ അതാണ് ആർ എസ് എസും ബി ജെ പിയും, അതാണ് വിഷയം. അപ്പോൾ ജനസംഖ്യയിൽ 99% പേരും മുസ്ലിമുകളായിട്ടുള്ള ലക്ഷദ്വീപിൽ ഈയൊരു നയം മുസ്ലിമുകൾ ശത്രുക്കളാണെന്നും അവർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നും അവർക്ക് ഇന്ത്യയുടെ ഭാഗമായും ജീവിക്കണമെന്നുണ്ടെങ്കിൽ, പൗരന്മാരെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രത്തിൻ്റെ മതം അംഗീകരിച്ചേ തീരുമെന്നും ഒക്കെ വാദിക്കുന്ന ഒരു നിലപാടുണ്ട്, ഒരു ഐഡിയോളജി ഉണ്ട്. അതിൻ്റെ നിർവഹണത്തിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു അഡ്മിനിസ്ട്രേറ്റർ. അതുകൊണ്ട് പ്രശ്നം ഈ നയമാണ്, അല്ല നയമാണ്, ആർ എസ് എസ് നയമാണ്. അദ്ദേഹത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ നയം നടപ്പിലാക്കാൻ വേണ്ടി മോഡിയും അമിത്ഷായും ചേർന്നാണ് സമരം. അതുകൊണ്ട് ദുഃഖമായ സമരമാണ്, നീണ്ടുപോകുന്ന സമരമായിരിക്കാവുന്നത്. പക്ഷെ ജനങ്ങൾ ജയിക്കും, ജനങ്ങൾ ജയിക്കും. പ്രസിഡൻഷ്യൽ ഉത്തരവ് പ്രകാരം അവിടെ മുസ്ലിങ്ങളാണെങ്കിലും പട്ടികവർഗ വിഭാഗക്കാരാണ് അവർ. അപ്പോൾ അവർക്കെതിരെയുള്ള ഇങ്ങനെ ഉള്ളൊരു ഇത് വരുമ്പോൾ പട്ടിക നിരോധന നിയമപ്രകാരം ധാരാളം വകുപ്പുകൾ നമുക്ക് അവർക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാം, അങ്ങനെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ധാരാളം കേസെടുക്കാവുന്നതാണ്. എന്തുകൊണ്ട് കോടതി ഇപ്പോൾ ഒരു സമയമാണ്, കോടതി ഇതിൽ ഇടപെടാനുള്ള ഒരു ഒരു സമയമാണ്, എന്തുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് അങ്ങേപോലുള്ളവർ ചിന്തിക്കുന്നില്ല? അല്ല, വ്യക്തിപരമായിട്ടിപ്പോൾ ഞാൻ അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ നേതാവ് കോടതിയിൽ പോയോ എന്നുള്ളൊരു വിഷയം ഇത് കോടതിക്ക് മുമ്പിലുണ്ട്. കോടതിക്ക് മുമ്പിലുണ്ട്, കോടതി ഇതിനകത്ത് ഇടപെടുകയും ചെയ്യും ഉചിതമായ രീതിയിൽ. ഇത് വളരെ ശരിയാണ് പറഞ്ഞത്, ലക്ഷദ്വീപിലെ ജനങ്ങൾ എല്ലാവരും തന്നെ പട്ടിക വർഗത്തിൽപ്പെട്ടവരാണ്. അവരോട് രാഷ്ട്രം പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, കൊടുക്കേണ്ട സുരക്ഷിതത്വമുണ്ട്, സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തെയും അവർക്ക് അവകാശപ്പെട്ട സുരക്ഷിതത്വത്തെയും അപകടപ്പെടുത്തുന്ന വിധത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അട്രോസിറ്റീസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ, അട്രോസിറ്റി അഗെയിൻസ്റ്റ് ദ ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന് പറയുന്ന അതിനകത്ത് പെടുത്താവുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നിസ്സാരമല്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ശരിക്കും ഈ ഒരു ഘട്ടത്തിൽ അത് കേസെടുക്കാനുള്ള ഒരു അനിവാര്യമായ ഒരു എം പി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് ഇടപെടാനല്ല, കോടതിയുടെ മുമ്പിൽ ഈ വിഷയമുണ്ട്, കോടതിയുടെ മുമ്പിൽ ആ വിഷയം ഉണ്ടാവും. ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒരു എല്ലാ വഴിയും ഞങ്ങളതിനെ കടന്ന് രാഷ്ട്രീയമായിട്ട് തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് നമ്മളൊരു സമരത്തിൽ ഇടപെടുമ്പോൾ അതിനകത്ത് എല്ലാ വഴികളും തുറന്ന് കിടക്കുന്നുണ്ട്. നോ ഡോർസ് ആർ ക്ലോസ്ഡ്. ആ വഴികളിൽ ഒന്നാണ് ജുഡീഷ്യൽ വഴി, കോടതിയുടെ വഴി, പൊളിറ്റിക്കൽ സ്ട്രഗിളിൻ്റെ വഴി, സംഭാഷണങ്ങളുടെ വഴി. അതെല്ലാ വഴികളും ഈ സമരത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജനകീയ പോരാട്ടം സ്വാഭാവികമായും എത്തേണ്ട വിജയത്തിലെത്തും എന്നുറപ്പാക്കാൻ വേണ്ടി ഞങ്ങളുടെ പങ്ക് വഹിക്കുന്നുണ്ട്, ഇനിയും വഹിക്കും. ലക്ഷദ്വീപിൽ ഞങ്ങളുടെ പാർട്ടി CPI അത്ര വലിയ പാർട്ടിയല്ല. CPMഉം അവിടെ ഉണ്ട്, ഞങ്ങളെക്കാളും വലിയ പാർട്ടിയാണ്, പക്ഷേ അതും അത്ര വലിയ പാർട്ടിയല്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം എവിടെയും ഊന്നി പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്തരം നിർണായകമായ സന്ദർഭങ്ങളിൽ വഹിക്കുന്ന പങ്ക് പലപ്പോഴും ആ പാർട്ടികളുടെ ന്യൂമറിക്കൽ സ്ട്രെങ്തിനേക്കാളും വലുതാണ്. അത് ഞങ്ങളുടെ ഒരു മഹത്വമാണെന്ന് അഹങ്കരിക്കുകയല്ല, ഞങ്ങളുടെ ചുമതലാബദ്ധത്തിൻ്റെ പ്രത്യേകതയാണത്. ഞങ്ങൾ വഹിക്കാൻ കടപ്പെട്ടവരാണ്.
ഞങ്ങൾ ചെറുതാണ് എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. ഈ സമരം മാത്രമല്ല, ഞങ്ങൾ ഞങ്ങൾ ശരിയാണ്. അത് ഞങ്ങൾ ചുമ്മാ അങ്ങനെ ധിക്കാരപൂർവ്വം പ്രഖ്യാപിക്കുകയല്ല, നിലപാടുകളിലും സമീപനങ്ങളിലും കാഴ്ചപ്പാടുകളിലും ചരിത്രപരമായും എല്ലാ തരത്തിലും ഞങ്ങൾ നീങ്ങുന്നത് ഒരു ശരിയായ വഴിയിൽ കൂടെയാണ് എന്ന ബോധ്യം ഞങ്ങളെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ എണ്ണ ചുരുക്കത്തേക്കാൾ കവിഞ്ഞ പങ്ക് വഹിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ആ കടമയെ നിറവേറ്റുകയാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ലക്ഷദ്വീപിൽ ചെയ്യുന്നുണ്ട് ഞങ്ങളത്. ഞങ്ങളത് കർഷകരുടെ ഇപ്പോൾ 6 മാസം പൂർത്തിയാക്കിയ സമരമുണ്ടല്ലോ, ഞങ്ങളുടെ പങ്ക് അതിനകത്തുണ്ട്. ഞങ്ങളതിനൊന്നും നേതാക്കന്മാരോ അതിൻ്റെയൊക്കെ ഒരു ചാമ്പ്യന്മാരോ ആയിട്ട് മാറിയിട്ട് എല്ലാം ഞങ്ങളിലൂടെയാണ് എന്ന് പറയാൻ ശ്രമിക്കുകയേയില്ല. ഞങ്ങൾക്കത് അത്ര ഒരു തകട്ടും ഒരു പത്രാസം വേണ്ട, ഞങ്ങളാണ് എല്ലാം എന്ന് പറയാൻ താല്പര്യം ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങളുടെ വിയർപ്പ്, ഞങ്ങളുടെ ത്യാഗം, ഞങ്ങളുടെ കണ്ണുനീർ, അതൊക്കെ വേണ്ട എല്ലാ ഘട്ടങ്ങളിലും കലവറ വയ്ക്കാതെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകും. ആ സമരത്തിൻ്റെ കൂടെ എൻ്റെ ആരോഗ്യം വഷളാകുന്നത് വരെയും നിലക്കൊണ്ട എണ്ണി പറഞ്ഞാൽ 42 ദിവസം അവിടുത്തെ 4-5 സമരകേന്ദ്രങ്ങളിൽ മാറി മാറിപ്പോയ ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് ഞാൻ. അതിൽ പല ദിവസങ്ങളിലും രാവും പകലും അവർക്കൊപ്പം കഴിച്ചും ഉറങ്ങിയും കഴിഞ്ഞവനാണ് ഞാൻ. ഘട്ടയപ്പോഴത്തേക്ക് കാലാവസ്ഥയുടെ എല്ലാം കൊണ്ടായിരിക്കാം എൻ്റെ ആരോഗ്യം. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട്. ഈ പാടാത്ത ഞാൻ അവരോട് പാടിയിട്ടുണ്ട്, നൃത്തം ചവിട്ടത്തെ ഞാൻ അവർക്ക് നൃത്തം ചവിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് സൂചിപ്പിക്കുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു ദ്വീപല്ല, ലക്ഷദ്വീപല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് കർഷക പോരാട്ടത്തെ പറയുകയാണ്. ദ്വീപിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ, പോയിട്ടുണ്ട്. 2 തവണ പോയപ്പോഴും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ. ലക്ഷദ്വീപിനെ പറ്റി ഞാനെന്നല്ല, അവിടെ പോയവർക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഇത്രയും നല്ല മനുഷ്യർ, ഇത്രയും മനോഹരമായ ഭൂപ്രദേശം എന്ന് എന്തായാലും പറയും. കർഷകരുടെ ഞാൻ പറഞ്ഞത് കർഷകരുടെ ആ രീതിക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പോകട്ടെ, ഞങ്ങൾ പോകും. ലക്ഷദ്വീപിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ പോയപ്പോഴൊക്കെ എന്നെ ആകർഷിച്ച 2 കാര്യങ്ങൾ: ഒന്ന്, അവിടുത്തെ പ്രകൃതി മനോഹാരിത, ഇത്രയും സുന്ദരമായ ശാന്തമായൊരു പ്രകൃതി, അത് വേറെ എവിടെയുമില്ല. ഇത്രയും ശാന്തരായ, ഇത്രയും സ്നേഹസമ്പന്നരായ ജനങ്ങൾ, അതും ഒരു പ്രത്യേകതയാണ്. അവിടെ കള്ളവുമില്ല, ചതിയുമില്ല, അത് അവരെ പറ്റിയാണ് പറയേണ്ടത്. ഇത്രയും ഒരു പീസ്ഫുൾ ലൈഫ്, ഓർമ്മകളൊന്നും മാഞ്ഞു പോകില്ല. അത്രയും നല്ല മനുഷ്യർ, അത്രയും നല്ല. അവിടെയാണ് BJP കണ്ണുവെക്കുന്നത്. അവർക്ക് ആ മണ്ണിൻ്റെയും പരിശുദ്ധിയും മഹത്വവുമല്ല കണ്ടത്, അവർ നോക്കുന്നത് അതിൻ്റെ കച്ചവട സാധ്യതയാണ്. കോർപ്പറേറ്റ് മൂലധന പ്രഭുക്കന്മാർക്ക് അവിടെ വന്ന് അവരുടെ സങ്കല്പത്തിലെ ഒരു വികസനം അവിടെ കൊണ്ടുവന്ന് അവിടെ മുഴുവനും ഈ ഏതെങ്കിലും കരീബിയൻ ദ്വീപുകളിലെ പോലെ തലതിരിഞ്ഞ വികസനത്തിൻ്റെയും ടൂറിസ്റ്റ് വളർച്ചയുടെയും ഒരു കേന്ദ്രമാക്കി ലക്ഷദ്വീപിനെ മാറ്റി ഈ കണക്കില്ലാത്ത ലാഭം കൊയ്തു കൂട്ടാൻ വേണ്ടിയുള്ള കോർപ്പറേറ്റ് ആർത്തിയാണ് ലക്ഷദ്വീപിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അതോടൊപ്പം തന്നെ ഈ 99% മുസ്ലിമുകൾ അവരോടുള്ള മതപരമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പ്രശ്നവും അടങ്ങുന്നുണ്ട്. പരോക്ഷമായി പറയുമ്പോൾ ആ ഒരു വൈരാഗ്യവും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ഒരു വരവാണ് ഗവൺമെൻറ് അവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനെ അംഗീകരിച്ചു കൊണ്ടുപോയാൽ ലക്ഷദ്വീപായിട്ട് ബാക്കി ഉണ്ടാവുകയില്ല. BJP ഒരു നയം, ചെറു സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളൊരു നയമുണ്ട് BJP. അങ്ങനെയാണെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിനെ ഒരു സംസ്ഥാന അംഗീകരിക്കാൻ അങ്ങനെ ചെയ്തുകൂടെ? അതിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് ആവശ്യം സ്വാഭാവികമായിട്ടും പൊതി വരും. സ്റ്റേറ്റ് ഹുഡ്സ്, സംസ്ഥാന പദവി, സംസ്ഥാന പദവി എന്ന് പറയുന്ന ആവശ്യം ഏത് ജനതയും മുന്നോട്ട് വയ്ക്കും. ലക്ഷദ്വീപ് ജനതയുടെ ആ ജനതയുടെ ഒരു കാലത്തെ വലിയ ആവശ്യമായിരുന്നു ഒരു യൂണിയൻ ടെറിട്ടറിയായിട്ട് മാറുക എന്നുള്ളത്. പണ്ട് 51-ാമത്തെ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്ക്, ആ തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപ് കോഴിക്കോട് പാർലമെന്ററി മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. അന്നത്തെ അതിൻ്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ചേവായൂർ, മദ്രാസി പ്രവിശ്യയുടെ ഭാഗമായ ചേവായൂർ മണ്ഡലമായിരുന്നു ലക്ഷദ്വീപ്. അന്ന് പ്രധാനമായിട്ട് 2 ദ്വീപുകളാണ് ജനവാസമുള്ള ദ്വീപുകൾ. ആ 2 ദ്വീപുകളിലെയും മനുഷ്യർ അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ചേവായൂർ അസംബ്ലിയിലേക്ക്
കോഴിക്കോട് ലോക്സഭാ സീറ്റിലേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അവരുടെ ഡിമാൻഡായിരുന്നു ഒരു യൂണിയൻ ടെറിട്ടറിഷിപ്പ് ലഭിക്കണം എന്നുള്ളത്. അത് കിട്ടി. ആ അനുഭവങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങളും അവരുടെ രാഷ്ട്രീയ ബോധവും അവരുടെ വികസന താല്പര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ത്വര, ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള ഇത്, അവരുടെ വിഭവശേഷികളെ ഏറ്റവും ഭ്രാന്ത് പിടിച്ച മട്ടിലല്ല, കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വേണ്ടിയല്ല, അതിനെങ്ങനെ മണ്ണിനും മനുഷ്യനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെയാണ് വികസനത്തിന്, മണ്ണിനെയും മനുഷ്യനെയും മറക്കാത്ത വികസനം, പ്രകൃതിയെ ചവിട്ടിത്തേക്കാത്ത വികസനം, പാവങ്ങളെ തല്ലി ഒതുക്കാത്ത വികസനം, ആ വികസനം വേണം. ആ വികസനത്തിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ലക്ഷദ്വീപിൽ. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ലക്ഷദ്വീപുകാർക്ക് സ്വാഭാവികമായിട്ടും ഈ യൂണിയൻ ടെറിട്ടറിക്ക് സംസ്ഥാന പദവി വേണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കും അവർ. അത് ഒരു ഗവൺമെൻറ്റിന് ഉൾക്കൊള്ളേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ അന്വേഷണ ലക്ഷദ്വീപിന് വേണ്ടി ഒരു ഇടതുപക്ഷം ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് BJP ഇതര കേരള MPമാരെ അതിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ ഡോഴ്സ് ആർ ഓപ്പൺസ്, തുറന്നു കിടക്കും നിങ്ങളുടെ വാതിൽ. ഞങ്ങൾ മാത്രമേ അവിടെ പോകാവുന്നോ, ഞങ്ങൾ മാത്രമേ ചെയ്യാവുന്നോ എന്നും ഞങ്ങൾ ഒരിക്കലും ചാട്ടി പിടിക്കില്ല. ഞങ്ങൾ കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കിയ ആ പ്രമേയത്തിൻ്റെ സ്പിരിറ്റിൽ എല്ലാവരും കൂടി ഒന്നിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അതൊക്കെ ചെയ്യാൻ തയ്യാറായിരിക്കും. തീർച്ചയായും. ഇനി നമുക്കറിയാം, ഇപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് രാജ്യസഭയിൽ MPമാരുടെ ഒരു ഐക്യം രൂപപ്പെട്ടുകൂടാ? BJP ഇതര MPമാർ അങ്ങനെ വിഷയങ്ങളുടെ പുറത്തൊരു ഐക്യം ഉണ്ടാകുന്നുണ്ട്. അവിടെ ആയിട്ടുള്ള ഐക്യം ഉണ്ടാകുന്നുണ്ട്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഐക്യം ഉണ്ടാകുന്നതിൽ ഞങ്ങൾക്ക് ചെറുതാണ്. അവിടെ CPI ഒറ്റയാളേ ഉള്ളൂ രാജ്യസഭയിൽ. CPM ഒരുപാട് മെമ്പർമാരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചെടുത്താലും വളരെ ചെറിയൊരു ഭാഗമാണ്. പക്ഷേ ഈ കലമത്രയും പാർലമെന്റിനകത്ത് രാജ്യസഭയിലും ലോക്സഭയിലും ഇഷ്യൂസിൻ്റെ പുറത്തുള്ള ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളുടെ നിലപാടുകൾ വഴി, നിർദ്ദേശങ്ങൾ വഴി ഞങ്ങളുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല, അത് പൂർണ്ണമാകണം. ഞങ്ങൾ സ്ഥിരം MP പ്ലാറ്റ്ഫോം ആക്കണമെന്നില്ല. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ എന്ന രീതിയിൽ BJPയുടെ തലതിരിഞ്ഞ ഭ്രാന്ത് പിടിച്ച പോക്കിനെ ചെറുക്കാൻ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഈ BJP ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും തെറ്റായ നീക്കങ്ങളെ തടയാൻ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷ ഐക്യനിര വേണം. ആ പ്രതിപക്ഷ ഐക്യനിര തീർച്ചയായിട്ടും സാധ്യമാണ് പാർലമെൻറ്റിൽ. ഞങ്ങളുടെ ബോധ്യം അതാണ്. ഞങ്ങൾ ഞങ്ങളാലാകുന്നത് പോലെയെല്ലാം പാർലമെൻറ്റിനകത്തുള്ള എല്ലാ പാർട്ടികളുമായിട്ടും ആശയങ്ങൾ വിനിമയം ചെയ്യുമ്പോഴെല്ലാം പറഞ്ഞ കാര്യം ഇതാണ്. കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ഒന്നും നടക്കുന്നില്ല. എങ്കിൽ പോലും എല്ലാ അവസരങ്ങളിലും ഞങ്ങൾ പറയുന്ന കാര്യം പാർലമെൻ്ററി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ള ഇടപെടൽ, എ മോർ മീനിങ്ഫുൾ ഇൻ്റർവെൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ശ്രമത്തിൽ നാളെയും വ്യാപൃതമായിരിക്കും. അത് മാത്രമല്ല, രാഷ്ട്രീയ വേദിയിലേക്കും ഈ വിശാലം BJP രാഷ്ട്രീയത്തിൻ്റെ RSS രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ അഗ്രസീവായിട്ടുള്ള വരവും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ തെളിഞ്ഞു കഴിഞ്ഞ അവരുടെ താപരത്വവും ജനങ്ങളെ കൂട്ടക്കുതിയിലേക്ക് എടുത്തറിയുന്ന, അങ്ങനെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴും ഈ വാക്സിൻ കൊള്ളക്കാർക്ക് കൊള്ളയടിക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്ന മനുഷ്യർ, മാർസ് പറഞ്ഞിട്ടുണ്ട്, അത് റിലവൻ്റാണിപ്പോൾ. മാർസ് പറഞ്ഞ വാചകം ഇതാണ്, മൂലധനത്തിൻ്റെ ഒന്നാമത്തെ വോളിയത്തിൽ 31 അധ്യായത്തിൽ മാർസ് എഴുതിയിട്ടുണ്ട്, ഈ കലഹങ്ങളും സംഘർഷങ്ങളും ലാഭം കൊണ്ടുവരുമെങ്കിൽ മൂലധനം രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കും. അത്ര ശരിയാണ്. അപ്പൊ കൂട്ടമരണങ്ങൾ ലാഭം കൊണ്ടുവരുമെങ്കിൽ മൂലധനം അതിനെ ശരിവെക്കും. അതിപ്പോ കാണുന്നത്. അതുകൊണ്ടാണ് വാക്സിൻ പോളിസി ഇങ്ങനെയാകുന്നത്. എല്ലാവർക്കും വാക്സിൻ കൊടുക്കലേ പരിഹാരമുള്ളൂ. 35,000 crore അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് നമ്മുടെ ബജറ്റിൽ.
35000 കോടി രൂപ 34000 കോടി രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഓർമ്മയെന്ന് പറയാൻ ശ്രമിക്കുകയാണ് എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ പറ്റും എന്ന് കണക്കുകളും പറയുന്നുണ്ട് അപ്പോൾ ബജറ്റിൽ മാറ്റിവെച്ച പണം ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ സൗജന്യമായിട്ട് പിന്നെ റിസർവ് ബാങ്കിൻ്റെ ലാഭവിഹിതത്തിൻ്റെ ഒരു ഗണ്യമായ ഭാഗം ലഭിക്കുന്നുണ്ട് അത് ബജറ്റിൻ്റെ എസ്റ്റിമേറ്റിനേക്കാളും അധികം കിട്ടാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് ആ പണം ബജറ്റിൻ്റെ എസ്റ്റിമേറ്റിന് പുറത്ത് കിട്ടിയേക്കാവുന്ന ആ പണം അതിനെ മാറ്റി വെക്കണം ഇപ്പം ഇതിനേക്കാളും വലിയ വേറൊരു കടമയില്ല ഗവൺമെൻറ്റിന് പിന്നെ ഈ തൂർത്തില്ലേ ഈ സെൻട്രൽ വ്യവസ്ഥ എന്ന പേരിലുള്ള തൂർത്ത് അനാവശ്യമായ തൂർത്ത് ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മന്ദിരമുണ്ട് ഒന്നാം തരം വീടുണ്ട് പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ എല്ലാം ഉള്ളപ്പോഴും 20,000 കോടി ഇങ്ങനെ വാരി എറിഞ്ഞുകൊണ്ട് സെൻട്രൽ വ്യവസ്ഥ പദ്ധതിക്ക് വേണ്ടി സർക്കാർ നീങ്ങുന്നുണ്ട് ഈ പണമൊക്കെ ഡൈവേർട്ട് ചെയ്യണം ഇന്ത്യയുടെ മുമ്പിൽ ഇന്നത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം ഒന്നാണ് കോവിഡിനെ തുരത്തുക എല്ലാവർക്കും വാക്സിൻ അതുകൊണ്ട് നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വാക്സിനേഷൻ അതേ പരിഹാരമുള്ളൂ അമേരിക്കയിലാണ് ഫ്രീ മാർക്കറ്റിൻ്റെ ലാഭത്തിൻ്റെ തത്വശാസ്ത്രം ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം ഉള്ള രാജ്യമാണ് അമേരിക്ക അമേരിക്കയിൽ പോലും വാക്സിനേഷൻ ഫ്രീ ആയിരുന്നു എല്ലാവർക്കും അവർ വാക്സിൻ കൊടുത്തു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും അധികം പേരെ കൊലയ്ക്ക് കൊടുത്ത അമേരിക്കയ്ക്ക് ഇപ്പം ശ്വാസം വിടാൻ പറ്റുന്നത് ലോകത്തിന്റെ ഈ പാഠം ഒന്നും പഠിക്കാത്ത രാജ്യമാണ് ഇന്ത്യ ഇവർക്ക് ഒറ്റതേ ഉള്ളൂ ഇവർക്ക് ഒറ്റ താല്പര്യമുള്ളൂ അവർക്ക് ലാഭം കിട്ടണം ഇവരുടെ സാമ്പത്തിക രാഷ്ട്രീയ മച്ചുനന്മാരാണ് കസിൻസാണ് ഈ പറയുന്ന കോർപ്പറേറ്റുകൾ അവർക്ക് ലാഭം കിട്ടണം അതിനുവേണ്ടി അവർ മൂന്നുതരം വിലകൾ ഒരു വില കേന്ദ്രത്തിന് വേറൊരു വില സംസ്ഥാനത്തിന് വേറൊരു വില പ്രൈവറ്റ് മേഖലയ്ക്ക് മൂന്നിൻ്റെയും ലക്ഷ്യം എന്താ ഈ പറയുന്ന വാക്സിൻ നിർമ്മാതാക്കളുടെ മാക്സിമം പ്രോഫിറ്റ് അപ്പം മാർക്സ് എത്രയും ശരിയാണ് ലാഭം കിട്ടുമെങ്കിൽ എന്തും ചെയ്യും മൂലധനം ആ മൂലധന വാഴ്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യും മോദി ഇപ്പോ മതാടിസ്ഥാനത്തിൽ ഒരു ധ്രുവീകരണം നടക്കുന്നുണ്ട് അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് വർഗീയ ശക്തികളാണ് എന്തുകൊണ്ടൊരു മതേതര രാഷ്ട്രീയം ഏകോപനം സാധ്യമാകുന്നില്ല അത് ഉണ്ടാകേണ്ട കാര്യമാണ് അതിന് അടിയന്തരമായ ആവശ്യകത ഇന്ത്യയിലുണ്ട് ഇപ്പോൾ ഇതാണ് എപ്പോഴും ഞങ്ങൾ പറയുന്നത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഇന്ത്യയുടെ മുമ്പിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഒരു വിശാലമായ പ്ലാറ്റ്ഫോമാണ് മതേതര ജനാധിപത്യ ഇടതുപക്ഷ ശക്തികളുടെ ഒരു ബ്രോഡ് പ്ലാറ്റ്ഫോം ഞങ്ങളതിനെ യുണൈറ്റഡ് ഫ്രണ്ട് അഥവാ ഐക്യമുന്നണി എന്നുപോലും വിളിക്കുന്നില്ല അതിന് കുറച്ചുകൂടെയൊക്കെ ഒരു കോമൺ പ്രോഗ്രാം വരണം കുറച്ചുകൂടെ ദൃശ്യങ്ങളിലെ അഭിപ്രായ പൊരുത്തം വേണം അതുപോലും വെയിറ്റ് ചെയ്യേണ്ടതില്ല കുറച്ചുകൂടെ അയവേറിയ ഒരു വിശാല വേദി എ പ്ലാറ്റ്ഫോം ഈ വാക്കാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത് എ പ്ലാറ്റ്ഫോം ഓഫ് സെക്യുലർ ഡെമോക്രാറ്റിക് ലെഫ്റ്റ് ഫോഴ്സസ് മതേതര ജനാധിപത്യ ഇടതുപക്ഷ ശക്തികളുടെ പൊതുവേദി മുന്നണി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹയർ സ്റ്റേജ് കുറച്ചു ഉന്നതമായിട്ടുള്ള സ്റ്റേജാണ് അതിന് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കോമൺ മിനിമം പ്രോഗ്രാം വേണം അത്രയും താല്പര്യ സാദൃശ്യങ്ങൾ വേണം അതൊക്കെ ഉണ്ടാകേണ്ടതാണ് ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാകുമായിരിക്കും പക്ഷേ അതുണ്ടാകും വരെ കാത്തിരിക്കാൻ ഇപ്പം ഇന്ത്യയിൽ സമയമില്ല കാത്തിരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് ബോധപൂർവം പറയുകയാണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം ആ പ്ലാറ്റ്ഫോം എന്ന ആശയമാണ് CPI മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനുവേണ്ടിയായിരിക്കും CPI പ്രവർത്തിക്കുന്നത് അതാണ് CPI രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ കാതൽ വളരെയധികം നന്ദി ശ്രീ ബിനോയ് വിശ്വം തീർച്ചയായിട്ടും ഇന്നത്തെ അതിഥിയോടൊപ്പം പരിപാടി ഇവിടെ സമാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ലക്ഷദ്വീപിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി BJP ഇതര MPമാർ ഒരുമിച്ച് നിന്ന് കൂട്ടായി പരിശ്രമിക്കണം സമരം അത് സ്വാഗതം ചെയ്യുന്നുവെന്നും കോൺഗ്രസ് MPമാരെയും അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് വളരെയധികം നന്ദി നമസ്കാരം